ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ബർത്ത്ഡേ വ്ളോഗായിട്ടാണ്. ജൂലൈ 3 എൻ്റെ ബർത്ത്ഡേ ദിവസമാണ്. അപ്പോൾ ഇക്കെ ചോക്ലേറ്റും കേക്കും എല്ലായിട്ട് ജൂലൈ 2 രാത്രിയേ വന്നിട്ടുണ്ടേനു. അന്നേരം ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോയിലെടുത്ത് യൂട്യൂബിലിടാമെന്ന് വിചാരിച്ച്, അപ്പോൾ ക്യാൻഡിൽസ് എല്ലാം കത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെയാണ് ഞാൻ ഈ കേക്ക് കട്ട് ചെയ്യുന്നത്. വീഡിയോ എടുത്തതിന് ശേഷമാണ് ശ്രദ്ധിക്കുന്നത്. പിന്നെ ഒന്നും കൂടി കെടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഈ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇക്ക ഇല്ലേനോ, ഇക്ക തിരിച്ചു പോയിരുന്നു. ഇതിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. അപ്പോൾ ശരിക്കും കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേനോ. അന്നേരം യൂട്യൂബിലിടാൻ വേണ്ടിയിട്ട് ഇതൊന്നും കൂടി ഒന്ന് റീക്രിയേറ്റ് ചെയ്തതാണ്. ഇതിപ്പോൾ ആ ദിവസം തന്നെ വൈകുന്നേരമാണ്. ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഇക്കാനക്ക് ഫോൺ മാറ്റി തന്നിരുന്നു. റിയൽമി 8 Pro ആണ് ഫോണ്. അപ്പോൾ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. ഇത് രണ്ടിൻ്റെ അൺബോക്സിങ് ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കാം. എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഈ ഡയറി മിൽക്ക് സിൽക്ക്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ബർത്ത്ഡേൻ്റെ വ്ളോഗ് എടുക്കണമെന്നൊന്നും ചിന്തിച്ചിട്ടില്ലേനു. അതുകൊണ്ട് അധികം വീഡിയോസൊന്നും കിട്ടിയിട്ടില്ലേനു. അപ്പോൾ എൻ്റെ വീഡിയോന് ലെങ്ത്തും കുറവേനു. അന്നേരം ഞാൻ വിചാരിച്ച് എൻ്റെ ബർത്ത്ഡേ ഇക്കാൻ്റെ ബർത്ത്ഡേ ഒരുമിച്ച് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഇടാന്. എൻ്റെ 3 ഇക്കാൻ്റെ 17 എന്നിങ്ങനെയാണ് ഡേറ്റ് വരുന്നത്. മാരേജ് കഴിഞ്ഞിട്ടുള്ള ഇതുവരെയുള്ള എൻ്റെ ബർത്ത്ഡേ ഇക്ക കേക്കെല്ലാം വാങ്ങി ചെറിയ രീതിയിലൊന്ന് ആഘോഷിച്ചിട്ടുണ്ടേനോ. അപ്പോൾ ഇക്കാൻ്റെ ബർത്ത്ഡേ ഇതുവരെ അങ്ങനെ കേക്ക് വാങ്ങിയിട്ട് ആഘോഷിക്കൊന്നും ചെയ്തില്ല. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഇക്ക നാട്ടിലില്ലേന്ന്, ഇക്ക ബാംഗ്ലൂർ, ഞാൻ നാട്ടിലേന്ന് ഉണ്ടായത്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ചുള്ള കാര്യമുണ്ട്, ഇക്കൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചേനു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 16 ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് എല്ലാം ഇങ്ങനെ ഞാനും അനിയത്തിയായിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടേനു. അപ്പോൾ ഇക്ക റൂമിലുള്ള ടൈമിൽ ഞാനോളും കൂടി ഓരോന്നിങ്ങനെ എടുത്തു വെച്ചിട്ട് അത് റെഡിയാക്കുന്നേനു. ഇക്കൾക്ക് അങ്ങനെ സൂചന ഒന്നും കിട്ടാണ്ടിരിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിന്, ഒരു സംശയം തോന്നാണ്ടിരിക്കാൻ. എന്നാലും ചെറിയ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഡേറ്റ് ഓർമ്മിക്കുമ്പോൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന, പക്ഷേ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ലേനോ. ഞാനൊന്നും അറിയിക്കാനും പോയിട്ടില്ല, ഡേറ്റ് പോലും പറഞ്ഞിട്ടില്ലേനു. എന്നിട്ട് ഞാനോളും കൂടി എല്ലാം ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് 12 മണിയാകുമ്പോൾ പോയി വിളിച്ചിട്ട് അറിയിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇക്കാൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ കേക്കെല്ലാം വെച്ചിട്ട് മുറിക്കുന്നത്. അപ്പോൾ ഞാൻ റൂമിൽ പോയിട്ട് ഇക്കാനെ വിളിച്ച് ഷെയ്ക്കൊക്കെ ഫസ്റ്റ് നെട്ടിയേനോ. എന്തെങ്കിലും ഞാൻ ഒപ്പിക്കുമെന്ന് വിചാരിച്ചിനി, പക്ഷേ ഇങ്ങനെ 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 ക്യാൻഡിൽസും ബലൂൺസ് എല്ലാം ആയിട്ട് എന്തൊന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ലേനോ എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അനിയത്തി ക്യാപ്പെല്ലാം കൊടുത്തിട്ടുണ്ട് കേക്ക് മുറിക്കാൻ. ഇക്കാൾക്ക് ചെറിയൊരു കമ്മലും ഉണ്ട്, വീട്ടിലിട്ടുള്ള വേഷത്തിൽ തന്നെ വന്നതാണ്. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കില്ല എന്നെല്ലാം പറയുന്നുണ്ടേനു. പിന്നെ എല്ലാവരും മുമ്പിൽ നിന്ന് തന്നെ ഇക്ക കേക്ക് കട്ട് ചെയ്ത്. അപ്പോൾ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഞാനും എൻ്റെ അനിയത്തിയും കൂടി സർപ്രൈസ് ആയിട്ട് വെച്ച ഗിഫ്റ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കേക്ക് കട്ട് ചെയ്ത് ഇക്കാൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. കേക്കെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് ഇക്ക പൊളിച്ച് നോക്കുന്നുണ്ട്. ഇത് ഞാൻ കൊടുത്തതാണ്. അത്ര വലിയ ഗിഫ്റ്റ് ഒന്നല്ല, എൻ്റെ ചെറിയ സേവിങ്സ് വെച്ചിട്ട് 2 ടീഷർട്ട് വാങ്ങി. ഇക്ക കൂടുതൽ യൂസ് ചെയ്യാറ് ടീഷർട്ടാണ്. ൾ
ഈ ഒരു ഗ്രീൻ കളർ ഇക്കാൻ്റെ ഫേവറേറ്റ് കളറാണ്. പിന്നെ ഇതെൻ്റെ അനിയത്തിയൊടുത്താണ്. ഇത് ശരിക്കും ഇതിൻ്റെ ലാസ്റ്റ് വീട് മിസ്സായി പോയിനേനോ, നമ്മൾ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലേക്ക് തരുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ മിസ്സായിപ്പോയി. ഇതൊരു ചെറിയ ബോഡി സ്പ്രേ ആണ്. ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്ന രണ്ടുമാണ്, ഒന്ന് ബോഡി സ്പ്രേയും ഒന്ന് ടീഷർട്ടും. ഇതാണ് ഒരു ടീഷർട്ട് ഇട്ടിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക്. മാഷാല്ല, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന്, അതിനെനിക്ക് സാധിച്ച് അൽഹംദുലില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ വീഡിയോ അല്ലേനു, എൻ്റെ ബർത്ത്ഡേക്ക് ആ ദിവസമായിട്ടോ ആക്കി ഗ്രില്ലഡ് ചിക്കൻ ആക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഞാൻ രണ്ടും കൂടി ഇതിൽ മിക്സ് ആക്കിയതാണ്. എന്നാലേ കുറച്ചും കൂടി ലെങ്ത് ഉണ്ടായിട്ടുള്ള വീഡിയോക്ക്. ഇതിന് അന്ന് ഇക്കാൻ്റെ ബർത്ത്ഡേൻ്റെ ദിവസമാണ് നമ്മൾ ബീഫ് ബിരിയാണി ഇങ്ങനെയാണ് വെച്ചിന്. ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നാട്ടിൽ വന്നാൽ എപ്പോഴും ഇക്ക പറയും എൻ്റെ വീട്ടിൽ നിന്ന് ഗ്രില്ലഡ് ചിക്കൻ ആക്കാന്ന്. പക്ഷേ എപ്പോഴും അതെന്തെങ്കിലും കാരണം കൊണ്ട് മറന്നു പോകും. സാധനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് മറന്നു വെക്കാന്ന് അന്ന് ഓർമ്മിച്ച് ചെയ്തതാണ് ഗ്രില്ലഡ് ചിക്കൻ ആക്കാന്. ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാണ്. എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇക്ക തന്നെയാണ് മുന്നിലുണ്ടായിട്ട് എല്ലാം ഇങ്ങനെ ചെയ്തത്. കൽക്കരി കൊണ്ടോ അല്ലെങ്കിൽ ചിരട്ട കണൽ വെച്ചിട്ടോ ഇങ്ങനെ കണലുണ്ടാക്കി ചുട്ടെടുക്കലാണ്. അപ്പോൾ കൽക്കരിയും കുറച്ചുണ്ടേനു. അപ്പോൾ അതിനെക്കാട്ടിലും നല്ലത് ചിരട്ട കണൽ തന്നെയാണ്. കുറച്ചും കൂടി നിൽക്കുന്നത് അതാണ്. അപ്പോൾ ഇതിങ്ങനെ കണലായ ശേഷം അതിൻ്റെ മേലെ ഗ്രില്ല് വെച്ചിട്ട് ഇങ്ങനെ മസാല ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് അതിൻ്റെ മേളിൽ ഇങ്ങനെ വെക്കുന്നതാണ്. ഇത് ഏകദേശം ഒരു മണിക്കൂറോളം എടുത്തിട്ടുണ്ടേനു ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഡ്രൈ ആകുന്ന ടൈമിൽ ഒന്ന് എണ്ണ തടവി കൊടുക്കണം ഓരോ ചിക്കൻ്റെ മുകളിലും തിരിച്ചു മറിച്ചിടുന്ന ടൈമിൽ. ഇത് എൻ്റെ ഉപ്പയാണ്. ഉപ്പയും ഉക്കയും കൂടിയിട്ടാണ് ഗ്രില്ലഡ് ചിക്കൻ ആക്കുന്നത്. എൻ്റെ അനിയത്തിയാണ് ഈ വീഡിയോയിൽ എടുത്തത്. ഞാനും ഉമ്മ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയും മയോണൈസും ചിക്കൻ്റെ ഗ്രേവിയും വെച്ചിട്ടാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ ഇത് എൻ്റെ ബർത്ത്ഡേൻ്റെ അന്നത്തെ വീഡിയോ ആണ്. അന്ന് നൈറ്റിലെ ഫുഡാണ്. അത് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. അപ്പം കുറച്ച് ലെങ്ത്തും കൂടി കിട്ടും. ഇത് ഇക്കാൻ്റെ ബർത്ത്ഡേൻ്റെ അന്നത്തെ രാവിലെയാണ്. ഇക്ക പോകാൻ റെഡിയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. ഇക്ക ഫോട്ടോ നേരിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ്